തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 1 മക്കബായർ 2:61. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കവാരുടെ 1 പുസ്തകത്തിൽ അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 61 തിരുലിഖിതമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വചനം പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. അറിയാ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിൽ ഗ്രഹിക്കേണ്ട ഒരു സംഗതി, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരൻ, ചുമ്മാ അങ്ങോട്ട് കേട്ടു പോകല്ല, അത് മനസ്സിൽ അങ്ങോട്ട് സ്വീകരിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതങ്ങ് ഗ്രഹിച്ച് ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു സംഗതിയാണ് കർത്താവ് പറയുകയാണ്. അതെന്താണ്? തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ആരും അശക്തരാവുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറയുന്ന സംഗതി തലമുറ തലമുറയായി അബ്രഹാം മുതൽ ഇങ്ങോട്ട് നമ്മൾ വരെ തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്നത് സത്യമാണ്. ആ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെയോ ചില പ്രത്യേക തടസ്സങ്ങളിലൂടെയോ ചില തകർച്ചകളിലൂടെയോ ഞെരുക്കുന്ന അനുഭവങ്ങളിലൂടെയോ കൃഷ്ണമാർഗങ്ങളിലൂടെയോ പരിശീലിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ വായിക്കുമ്പോൾ സാത്താൻ ചില പീഡകളിലൂടെ കടത്തിവിടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ദൈവപൈതൽ അശക്തരാകാൻ പാടില്ല. അതുകൊണ്ട് നിന്നെ അന്ന് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഉണ്ടാവും. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഇനി ഒരിക്കലും നിനക്കൊരു സൗഖ്യം കിട്ടിയല്ല. ചിലപ്പോ ലോകത്തിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, നീ ജന്മത്തെ നന്നാവില്ല. ചിലപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ മുമ്പോട്ട് വന്നിട്ടുണ്ടാവും, ഇനി മുമ്പോട്ട് യാതൊരു മാർഗമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, പക്ഷേ നിന്റെ കയ്യിൽ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നുണ്ടോ? ആ വിശ്വാസം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ പതിനെടുപ്പിക്കുകയാണ്, ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആരും ഇന്ന് അവർ അശക്തരായിട്ടില്ല, അശക്തരാവുകയുമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ നമുക്ക് ഇത് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പേര് അന്നാമ, ഞാൻ ഒലിവുമാവുണ്ട് ഇടവകയെന്നാണ് വന്നേക്കുന്നത്. അങ്കമാലി കഴിഞ്ഞ് മൂക്കുന്നൂര്, അങ്കമാലി ഭാഗത്തു നിന്നാണ് അന്നമ്മ സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. പറഞ്ഞു, 15 വർഷമായിട്ട് അലർജി രോഗമായിട്ട് എന്റെ ശരീരം മുഴുവനും ഉള്ളംകാലും മുതല് പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ പല ആസ്പത്രികളിലും പോയി ഡോക്ടർമാരെ കണ്ടിട്ട് പറഞ്ഞു ഇത് മാറില്ല, ഇത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാറാ രോഗമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ എന്നെ ഉപേക്ഷിച്ചു. അവസാനം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ അട്ടപ്പാടിയിൽ ധ്യാനമുണ്ട്, ഞാൻ ഒന്ന് പോക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു, നീ ഇവിടെ പള്ളിയിൽ തോമാശ്ലീഹായുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, ലോകം മുഴുവനും ഓടി നടക്കണ്ട. അങ്ങനെ പറഞ്ഞു,
എനിക്കപ്പോ വിഷമായി. എന്താ പറഞ്ഞു ഇവിടുത്തെ പള്ളിയിൽ പ്രാർത്ഥിച്ചാ മതി. അതെ, ഇവിടുത്തെ പള്ളിയിൽ തോമസ് ലീഹായുടെ അടുത്ത്. തോമസ് ലീഹായുടെ നാമത്തിലുള്ള പള്ളിയാണ്. അതെ, തോമസ് ലീഹായുടെ നാട്. പിന്നെ എന്നോട് ഇങ്ങനെ അഞ്ചാറ് ദൈവം ഒന്നുമില്ല, ഇവിടെ നീ ദിവസവും പള്ളിയിൽ പോകണ്ടല്ല, തമ്പുരാനോട് ഇവിടെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കൂന്ന് പറഞ്ഞു, കുറ്റം പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമായി. പിറ്റേ ദിവസം തുടങ്ങി എന്റെ ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. ചോരം ചെലവായിട്ട് കാല് രണ്ട് മുട്ടിനാല് കിടപ്പോട്ട് കൈയും പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരാളെന്റെ ഇടവകയിലുള്ളത് എന്റെ കാണാനായിട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോ എന്റെ ശരീരവും കാലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്റെ മോനോട് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോ, ഞാൻ ഈ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ തരാം, അത് കൊണ്ടുവന്ന് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മോൻ പോയി വെളിച്ചെണ്ണ മേടിച്ചു കൊടുന്നു. വെളിച്ചെണ്ണ മേടിച്ചു കൊടുന്നപ്പോ ഞാനത് എന്റെ ശരീരത്തൊക്കെ പെരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കൊന്ത ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവിനോട്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ കർത്താവ് സുഖപ്പെടുത്തി. കംപ്ലീറ്റ് മാറി. എന്റെ സഹോദരങ്ങളെ, 15 വർഷമായിട്ട് ശരീരം മുഴുവൻ പൊട്ടി ഒഴുകുന്നത് പോലത്തെയുള്ള ഒരു അലർജിയുടെ ബുദ്ധിമുട്ട്. അപ്പൊ പല ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു അല്ലേ? ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, പറഞ്ഞു ഇത് മാറാ രോഗമാണ്, ഇത് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോ അട്ടപ്പാടിയിൽ പോയി ഇവിടെ സഹിയോന് വന്നിട്ട് ധ്യാനം കൂടെ നമുക്ക് ആഗ്രഹം. അപ്പൊ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വീട്ടിലുള്ള പറഞ്ഞു, അതിപ്പോ അവിടെയും പ്രാർത്ഥിച്ചു ഇവിടെ പ്രാർത്ഥിച്ചു ഒരേ ദൈവം തന്നെ. പിന്നെ എന്താ, അതിപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവമാണത്. എന്നാൽ അങ്ങനെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ശക്തി ഒഴുകുന്ന ഓരോ മേഖലകൾ നമ്മൾ പ്രാർത്ഥിക്കും, ഓരോ തീർത്ഥാടനം പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ വിശുദ്ധനാട് കാണാൻ പോണു അല്ലെങ്കിൽ മലയാറ്റിൽ പോണു എന്ന് പറഞ്ഞതുപോലെ ധ്യാനം കൂടുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായി ചില ഇടപെടലുണ്ടാവും. എന്തായാലും അമ്മച്ചിയെ പോകാൻ പറ്റിയില്ല. എന്നിട്ട് ശരിക്കും ധ്യാനം കൂടി. അപ്പൊ ഇത് അമ്മച്ചിയുടെ വിഷം മറിഞ്ഞിട്ടാണ് കാണാൻ വേണ്ടി. അല്ല, ഇത് വിഷം മറിഞ്ഞിട്ടാണ് മറ്റേ ആൾക്കാർ കാണാൻ വേണ്ടി വന്നത്. അല്ല, എനിക്ക് ഇങ്ങനെ പാടില്ല. ഞാൻ ഇങ്ങനെ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് എനിക്ക് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ആള് ഞാൻ ഇങ്ങനെ ഒഴിവ് പറഞ്ഞപ്പോ എന്നെ കാണാനായിട്ട് വിളിച്ചു. നോക്ക സഹോദരൻ, അപ്പൊ ധ്യാനം കഴിഞ്ഞ് വന്ന ആള് ഈ അമ്മച്ചിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന്. അപ്പൊ ഈ കാര്യം പറഞ്ഞു പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യാം, മോനെ കണ്ട് പറഞ്ഞോട്ട് വെഞ്ചിരിച്ച എണ്ണ അട്ടപ്പാട്ടിൽ നിന്ന് ഒന്നെന്നിട തരാവെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മച്ചി വെഞ്ചിരിച്ച എണ്ണ ഉപയോഗിച്ച് അങ്ങ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കംപ്ലീറ്റ് അലർജി മാറി. ഇപ്പൊ എത്ര നാളായി ഇത് മാറിയിട്ട്? ഈ March 15 നേരം വെളുത്തൊക്കെ ശരീരം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായ കർത്താവ് അനുഗ്രഹിച്ച സഹോദരങ്ങളെ, കൈയടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കട്ടെ. കർത്താവിൽ നിരന്തരമായി വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. ധ്യാനം കഴിഞ്ഞു പോയ ആ ഒരു വ്യക്തി അല്പം വെഞ്ചരിച്ച വസ്തുക്കൾ കൊണ്ടുപോയി. അപ്പൊ അയൽവക്കത്തെ വീട്ടിലൊരു വ്യക്തിക്ക് ബുദ്ധിയാണ്, അത് കൊണ്ടുപോയി കൊടുത്തു. ആ വിശ്വാസത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറ തലമുറയെ പാരമ്പര്യ പാരമ്പര്യമായി നമുക്ക് പകർന്നു കയർത്തിരിക്കുന്ന വിശ്വാസത്തിലെ അചഞ്ചലമായി നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള ഒരു അഭിഷേകം തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അതിരവ് ഹൃദയം ഒന്നുപോലെ തുറന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസി ദാസന്മാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവായ ദൈവമേ, വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിലേക്ക് വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം ഇപ്പൊ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
ഓ കർത്താവേ, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ മുഖം കിടക്കുന്ന കുറ്റവാളികളിലേക്ക് ഇപ്പോൾ വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ നിറയട്ടെ, വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഓ കർത്താവേ, രോഗികളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, മനസ്സ് തകർന്നിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഓ കർത്താവ്, ആത്മാവിന്റെ ചങ്ങലകളുള്ളവരുടെ മേൽ യേശുവിന്റെ വചനത്തിന്റെ, യേശുവിന്റെ നാമത്തിന്റെ, യേശുവിന്റെ തിരുരക്തത്തിന്റെ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്ക. ഓ കർത്താവ് ദൈവമേ, വചനം ഗ്രഹിക്കാൻ പറ്റാത്തതിലും വചനം ഗ്രഹിക്കാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നു. ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മ വ്യാപരിക്കണമേ, 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 ഓ പരിശുദ്ധാത്മ വ്യാപരിക്കണമേ. ഹൃദയത്തിന്റെ കാഠിന്യം മാറട്ടെ, മാംസമായ ഹൃദയം ലഭിക്കട്ടെ, ഓരോരുത്തരും വലിയ ക്രമ കൊണ്ടെന്ന് അറിയട്ടെ. ആരാധന 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 യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് സ്തുതിയല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്വസ്ഥാനങ്ങളിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വ്യഗ്രത കൊണ്ട് നശിക്കരുത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഗ്രത കൊണ്ട് നശിക്കരുത്. ഈ ലോകത്തിലുള്ള പലതിനും നമ്മെ നശിപ്പിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, മദ്യപാനം കൊണ്ട് നശിക്കരുത്, പുകവലി കൊണ്ട് നശിക്കരുത്, വ്യഭിചാരം കൊണ്ട് നശിക്കരുത്, ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിലും ദൈവകത പ്രകാരമല്ലാത്ത ഓരോ തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടി നീ നശിക്കരുത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മളെ നശിപ്പിക്കാം. ഒരുമിച്ച് പറയാം, ഹാലേലൂയ, ഹാലേലൂയ. സന്തോഷത്തോടെ പറയാം, ഹാലേലൂയ, ഹാലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്ന് പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വ്യഗ്രത. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 34-ാം തിരുലിഖിതം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 21:34. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരുക്കമുള്ളവരായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തിരുവചന ഭാഗമാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ ജാഗരൂകരായിരിക്കുമെന്നാണ് അതിൻ്റെ തലക്കെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ വചനഭാഗം വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ല തുനിയുന്നത്, മറിച്ച് ഇതിനകത്ത് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ മൂന്ന് പാപങ്ങൾ ലിസ്റ്റ് നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ മൂന്ന് പാപങ്ങളാണ് സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. അറക പറയാ, ഹാലേലൂയ, ഹാലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതിനകത്ത് മദ്യാസക്തി വളരെ ഗൗരവമുള്ള പാപമാണെന്ന് നമുക്കറിയാം. സംശയമുണ്ടോ? സംശയമില്ല. സുഖലോലപത വളരെ ഗൗരവമുള്ള പാപമാണെന്ന് നമുക്കറിയാം. എന്നാൽ സഹോദരങ്ങളെ, ഈ ജീവിത വ്യഗ്രത അത്ര ഗൗരവമുള്ള പാപമാണോ? അല്ല, ചിന്തിച്ചു നോക്കിയേ. സുഖലോലപത വെച്ച് നോക്കുമ്പോൾ, മദ്യാസക്തി വെച്ച് നോക്കുമ്പോൾ, ജീവിത വ്യഗ്രത അത്ര ഗൗരവമുള്ള പാപമാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, മദ്യാസക്തി പോലെ, സുഖലോലപത പോലെ ഗൗരവമുള്ള പാപമാണ് ജീവിത വ്യഗ്രത. മദ്യാസക്തി പോലെ, സുഖലോലപത പോലെ നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിവുള്ള സംഗതിയാണ് ജീവിത വ്യഗ്രത. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, വ്യഗ്രത കൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ, നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്.
പല വിധത്തിൽ വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്താം, പലവിധ വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്തി കളയാം. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഒരു ഇടവക പള്ളിയിലെ ഒരു ഇടവക ധ്യാനത്തിന് വേണ്ടി ചെന്ന്, അങ്ങനെ ആ ഇടവ ധ്യാനത്തിന് വേണ്ടി ചെന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് വീടുകൾ പോയി പ്രാർത്ഥിക്കണമെന്ന് വികാരിച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വികാരിച്ചനുള്ള നിർദ്ദേശപ്രകാരം ഞാൻ ഒന്ന് രണ്ട് വീടുകൾ പണി പ്രാർത്ഥിക്കാൻ ഒരു കമ്മിറ്റിക്കാരൻ്റെ കൂടെ നടന്നു പോവാണ്. അപ്പോൾ ഒരു ഇടവഴിയിൽ കൂടിയാണ് നടന്നു പോണത്. കമ്മിറ്റിക്കാരൻ ഫ്രണ്ടിൽ നടക്കുന്നു, ഞാൻ പുറകിൽ നടക്കുന്നു. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെട്ടെന്ന് കമ്മിറ്റിക്കാരൻ നിന്നു, നിന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛാ ആ ചേട്ടത്തെ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഏത് ചേട്ടത്തി? അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം, ആ പറമ്പിൽ പശുവിന് പുല്ലി ചെത്തി കളിക്കുന്ന ചേട്ടത്തി. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി അവിടെ കുനിഞ്ഞിരുന്ന അരോളം പിടിച്ചുകൊണ്ട് പശുവിന് പുല്ലി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓ ആ ചേട്ടത്തി ഞാൻ കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ അച്ഛാ ഈ ചേട്ടത്തി എന്ത് ചെയ്താൽ പള്ളി വരികയല്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് വരില്ല, കുടുംബപ്രാർത്ഥനയ്ക്ക് വരില്ല, പിന്നെ ധ്യാനത്തിന് വെച്ചാൽ വരികയല്ല, ഇപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിന് വന്നിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛാ ചുമ്മാ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ചേട്ടനെ വിശ്വസിച്ച് ഈ ചേട്ടത്തി ഒന്ന് വിളിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വിളിയായിരുന്നു, പിന്നെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ച ചേട്ടത്തി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, പിന്നെ പശുവിന് പുല്ലൊക്കെ ചെന്ന് നടന്നാൽ മതിയോ, ധ്യാനമൊക്കെ തുടങ്ങി വള്ളിയില്ലേ, പ്രാർത്ഥനയ്ക്കൊക്കെ വരണ്ടേ, ഇത്ര ഞാൻ ചോദിച്ചുള്ള സഹോദരങ്ങളെ. ഈ ചേട്ടത്തി അവിടെ നിന്ന് അരിവാളും പിടിച്ചാൽ നിവർന്നിട്ട് ഒരു ചോദ്യം എന്നോട്, പശുവിൻ്റെ പുല്ല് പിന്നെ അച്ഛൻ വന്ന് ചെത്തുവോ? ഞാൻ ഒന്നും മിണ്ടാതെ കുരിശ് മരിച്ച് അവിടെ നിന്ന് വിട്ടുപോയി. ഇതിനെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് ജീവിത വ്യഗ്രത. പശുവുള്ളവന് പശുവിൻ്റെ കാര്യം വ്യഗ്രതയാണ്, ബിസിനസ് ഉള്ളവന് ബിസിനസിൻ്റെ കാര്യം വ്യഗ്രതയാണ്, ജോലിയുള്ളവന് ജോലി വ്യഗ്രതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന വ്യഗ്രതകൾ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. നീ ഏത് ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയാണോ നീ ഇത്രമാത്രം വ്യഗ്രത എടുക്കുന്നത്, ആ വ്യഗ്രത തന്നെ നീ പടുത്തുയർത്തുന്ന കാര്യത്തെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയാണ് വ്യഗ്രതപ്പെടുന്നത്? ആ വ്യഗ്രത തന്നെ നീ ആ പടുത്തുയർത്തുന്ന സംഗതിയെ നശിപ്പിച്ചു കളയുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വ്യഗ്രതകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിന് നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം നിങ്ങൾക്ക് തന്നെ ബൈബിളിൽ അറിയാം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം വെളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ കർത്താവ് ചെന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എന്താ വിഷയം? കർത്താവ് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ മറിയത്തിനുണ്ട്, മർത്തായിക്കും ഉണ്ട്. എന്നാൽ എന്താ ചെയ്തത്? മറിയം പറഞ്ഞ അടുക്കള പണി അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് മറിയം പോയി കർത്താവിൻ്റെ പാദാധികത്തിൽ നിന്ന് വചനം കേൾക്കാൻ തുടങ്ങി. മർത്തായി ആകട്ടെ അടുക്കള കന്നിയ പാത്രത്തിന് ഉണ്ടപ്പെടുത്താൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദര, കർത്താവ് അതിനെക്കുറിച്ച് മറിയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മർത്തയ്ക്ക് ഒരു ചെറിയ തിരുത്തിരി കൊടുത്തുകൊണ്ട് കർത്താവ് പറയുന്ന വചനഭാഗമാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദാന്തകത്തിലിരുന്നു. മർത്തായവരുടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ ശുശ്രൂഷക്കായി എൻ്റെ സഹോദരൻ എന്നെ തനിയെ വിട്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്നില്ലേ, എന്നെ സഹായിച്ചാൻ അവളോട് പറയുക. കർത്താവളോട് പറഞ്ഞു, മർത്ത മർത്ത നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് ഒരുപാട് ബഹുകാര്യ വ്യഗ്രതകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നല്ല ഭാഗം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ പ്രാർത്ഥനാ ജീവിതം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ ധ്യാനത്തിൻ്റെ പോകാനുള്ള ആഗ്രഹങ്ങൾ ഈ വ്യഗ്രത കവർന്നെടുക്കും. നിനക്ക് ഒറ്റയ്ക്ക് കൊന്തയല്ലാനും ഒറ്റയ്ക്ക് വചനം പഠിക്കാനും യേശുവിനോട് സംസാരിക്കാനുള്ള സമയം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതൽ ദൈവഭക്തി പരിശീലിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ ജീവിതത്തിൻ്റെ സമയം മുഴുവൻ ഈ വ്യഗ്രത കവർന്നെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം, ശരിക്കും പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഒരു സംഗതി വരാം. ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും പ്ലാനിങ്ങാണ്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും ആലോചനയാണ്, ദൈവത്തോട് സംസാരിക്കുന്ന കാര്യത്തിൽ പോലും നാളത്തെക്കുറിച്ചുള്ള പ്ലാനിങ്ങാണ് നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, എടപ്പ് പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ, ഒരു തിരുനാൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷ ഒരാഴ്ച നല്ല ധ്യാനങ്ങൾ നടക്കുമ്പോൾ
ആ കൺവെൻഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരൊക്കെ പലതിനെ വ്യഗ്രത പിടിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, സ്വസ്ഥമായിരിക്കാനോ വചനം കേൾക്കാനോ ഒന്നിനും പറ്റാത്ത വിധം. നിന്റെ ജീവിതത്തിന്റെ വ്യഗ്രതകൾ പ്രിയപ്പെട്ട ഈ വ്യഗ്രതകൾ ഒഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുള്ളൂ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതിവിടെ വായിക്കുന്നത്, അത് നമ്മൾ വായിക്കുന്നത് പ്രമാണശകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ തിരുലഘുതങ്ങളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നത്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. ഉറക്കെ പറയാ ഹല്ലേലൂയാ. അപ്പൊ നിന്റെ ജീവിതത്തിൽ വ്യഗ്രതകൾ ഒഴിഞ്ഞു പോയെങ്കിൽ മാത്രമേ ജ്ഞാനം നിറയുള്ളൂ, ജ്ഞാനം നിറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കണം, നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം, നിന്റെ ജോലി നീ ഒന്നാമനാകണം, നിന്റെ കുടുംബം നന്നായിട്ട് മാനേജ് ചെയ്യണം, നിന്റെ ഇടവ് നന്നായിട്ട് ഭരിക്കണം, ഈ കമ്മ്യൂണിറ്റി നന്നായിട്ട് കൊണ്ടുപോകണം, നിന്റെ ധ്യാനകേന്ദ്രം നന്നായി കൊണ്ടുപോകണം, നിന്റെ ശുശ്രൂഷ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകണം, നിന്റെ ശുശ്രൂഷയുടെ കൂട്ടി ചേർത്ത് പിടിച്ചെടുക്കണം, നിനക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്നെങ്കിൽ നിനക്കൊരു സംഗതി വേണം, അതിനെ വിളിക്കുന്ന പേരാണ് ജ്ഞാനം. ഈ ജ്ഞാനം നിറയണമെങ്കിൽ അതിനെ പഠിപ്പിക്കാണ് വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ നിന്റെ ശരീരത്തിലേക്കും നിന്റെ ആത്മാവിലേക്കും ജ്ഞാനം നിറയുള്ളൂ. എന്നിട്ട് ലിസ്റ്റിട്ട് കുറെ അധികം കാര്യങ്ങൾ പ്രമാശകർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, കലപ്പ പിടിക്കുകയും ചാട്ടിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളുകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഒഴിവ് ചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവന് വേറെ ഒന്നിനും നേരെയില്ല, അവൻ ഇതിന്റെ വ്യക്തത മാത്രമേ ഉള്ളൂ. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ഉലിയിൽ ഊതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ, അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു, കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. എന്നിട്ട് അതിന് 34-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്, അവരുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന, അവരുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന പോലും. അതാണ് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും പ്ലാനിങ്ങാണ്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും ചിന്തയാണ്. പ്രിയപ്പെട്ട മകനെ മകളെ വചനം പഠിപ്പിക്കുകയാണ്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ നിനക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് ചില വചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുന്നു, അത് ഫലശൂന്യമായി തീരുന്നു. ഇതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ആത്മീയ കാര്യങ്ങളെ, ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെ, ഞായറാഴ്ച ലഭിക്കുന്ന പ്രസംഗങ്ങളെ, ശാലോമിൽ കിട്ടുന്ന ശുശ്രൂഷകളെ, അങ്ങനെ അല്ലെങ്കിൽ ഓരോ തരത്തിലെ ഓരോ ചാനലുകളിൽ കിട്ടുന്ന ശുശ്രൂഷകളെ, മാറാനത്ത് കിട്ടുന്ന ശുശ്രൂഷകളെ, ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിനെ ബാക്കി പുറമേ എന്ന് പറയുന്ന ഒരുപാട് സംഗതികൾ ഞെരുക്കിക്കളയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതി വേണം. യേശയ്യ പ്രവചനം 30-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുലിഖിതം, അവിടെ വചനം വെളിപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്, സ്വസ്ഥതയും ആശ്രയവുമാണ് നിങ്ങളുടെ ബലം. ഹല്ലേലൂയാ. അതുകൊണ്ട് വ്യഗ്രതകൾ മാറി കർത്താവിനെ സ്വസ്ഥമായി ഇരുന്ന് അവിടുത്തെ ആശ്രയിക്കുന്നതാണ് നിന്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദാസി ദാസന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതകള്, 100 കാര്യങ്ങള്, ബഹുകാര്യ വ്യഗ്രത ജീവിതം മാറ്റി ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞ് ഒരു കൃപയുടെ പൈതലാകാൻ കർത്താവ് നിനക്ക് സ്വസ്ഥത നൽകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. കർത്താവ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തരുന്ന ഒരുപാട് തരം പല വിചാര ചിന്തകൾ, പല വിചാര പീഡ, ജീവിത വ്യഗ്രത, ബഹുകാര്യ വ്യഗ്രത, ദൈവമേ ഇതുപോലെ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി കടന്നു വരുന്ന സംഗതികളെ വേര് പറിച്ച് മാറ്റുന്ന വലിയ ഒരു അഗ്നി കൃപ ഞങ്ങളുടെ മേലെ ഇപ്പോൾ അയക്കണമേ. കാര്യങ്ങളൊക്കെ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഈ വചനശുദ്ധം സംബന്ധിച്ച് ഓരോ ദാസീ ദാസന്മാരുടെ മേലും വലിയ സ്വസ്ഥതയും വലിയ സമാധാനവും വലിയ ശാന്തതയും കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്വസ്ഥരാകാതെ ഹൃദയത്തിൽ സമാധാനം സ്വസ്ഥതമായിരിക്കും ഓരോ ദാസീ ദാസന്മാരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശു, ആരാധന 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 യേശു, ആരാധന യേശു, ആരാധന യേശു. Praise the Lord. Praise the Lord. വ്യഗ്രതയെ സ്വസ്ഥത കൊണ്ട് കീഴ്പ്പെടുത്തുക. Hallelujah.
എല്ലാത്തിൻ്റെ മേലെ ആധിപത്യമുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആധിപത്യങ്ങളും തകരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുഖലോലപത, ജീവിത വ്യക്തത, മദ്യാസക്തി, ബഹുകാര്യ വ്യക്തത, ഇതുപോലെയുള്ള ഓരോ തരത്തിലുള്ള പീഡക ശക്തികളെ കെട്ടുകൾ അടിഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലേവരുടെ പുസ്തകം 26:13, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഏഷ്യ 43:6, വടക്കിനോട് വിട്ടുകൊടുക്കുന്ന തെക്കിനോട് തടയിരുന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പുറപ്പാൻ്റെ പുസ്തകത്തെ 4:10 വചനം പഠിപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. അടിമത്തത്തിൽ കടന്നിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവരുടെ അടിമത്തം അവർക്ക് മോചനം കിട്ടണം. നീ ദൈവത്തെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നിന്നെ തടസ്സപ്പെടുന്ന അടിമത്തങ്ങളെ കർത്താവ് ഇപ്പോൾ വിട്ടുവിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തി പിടിച്ച് ഒരുമിച്ച് ഉറക്ക സ്തുതിക്കട്ടെ. ജീവിത വെക്കരുത്, ബഹുകാര്യം വെക്കരുത്, ഉൽക്കണ്ഠ, ആകുലത, കുട്ടിമകളുടെ വ്യക്തികളുടെ വിട്ടൊഴിയട്ടെ.